Assalamualaikum warahmatullahi wabarakatuh. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد ഇന്ന് നമ്മുടെ الصلاة പരമ്പരയിലെ 9-ാമത്തെ പാർട്ടാണ് അൽ കിതാബ് പഠന പരമ്പരയിലെ 198 റുകൂഇനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. നിസ്കാരത്തിൽ റുകൂഇനെ കുറിച്ച് ഖുർആനിൽ വന്ന വിവിധ ആയത്തുകൾ നോക്കിയിരുന്നു. ഇനി നമ്മൾ റുകൂഇന്റെ വിധം എങ്ങനെയാണ് റുകൂഇ ചെയ്യേണ്ടത്, അപ്പോൾ റുകൂഇന്റെ സമയത്ത് കൈകൾ ഉയർത്തുന്നത് സംബന്ധിച്ച് ആണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. മോഡ്യൂൾ 1 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 22/10/2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. സ്വഹീഹ് മുസ്ലിമിൽ കിതാബു സ്വല, അതിനകത്ത് ബാബ് ഇസ്തിഹ്ബാബി റഫ്അൽ യദൈനി ഹദബൽ മൻകിബൈൻ മാ തക്ബീറത്തിൽ ഇഹ്റാമി വറുകൂഇ വറഫിർ റഫ്അ് മിന റുകൂഇ وانه لا يفعله اذا رفع من السجود باب استحباب سنتاني എന്ന് സംബന്ധിച്ച് റഫ് ഇല്ലദൈ രണ്ട് കൈകൾ ഉയർത്തൽ ഹദവൽ മങ്കിബൈ മങ്കിബ് എന്ന് പറഞ്ഞാൽ ചുമല് ചുമലിന് രണ്ട് ചുമലുകൾക്ക് നേരെ മാ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഇങ്ങനെ ഉയർത്തി പിന്നെ വറുകൂഇ റുകൂഇലേക്ക് പോകുമ്പോഴും ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് മനസ്സിലല്ലേ റുകൂഇലേക്ക് പോകുമ്പോഴും നിന്ന് ഉയരുമ്പോഴും അപ്പൊ ഈ രൂപത്തിൽ അന്നഹു ലാ യഫ്അലുഹു അത് പ്രവർത്തിക്കരുത് എന്നും ഇദാ റഫഅ മിന സുജൂദി സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ കൈകൾ ഇങ്ങനെ ഉയർത്തേണ്ടതില്ല എന്നും ഇത് സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നാണ്. ഈ ഹദീസ് നോക്കുക. ഹദ്ദസന യഹ്യ ബിൻ യഹ്യ അത്തമീമി എന്ന് തുടങ്ങിയിട്ട് താഴോട്ട് നോക്കുക. അൻ സാലിമൻ അൻ അബീഹി ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا افتتح الصلاة رفع يديه حتى يحالي منكبيه وقبل أن يركع وإذا رفع من الركوع ولا يرفعهما بين السجدتين سالم أدهت إلى بداب من الرقوع إن هذه قال أدهى مرنيو سالم أن نبرد بداب رضي الله عنه رضي الله عنه مرنيو رأيت رسول الله صلى الله عليه وسلم يعني رسول الله صلى الله عليه وسلم كندو إذا افتتح الصلاة നമസ്കാരം തുടങ്ങിയാൽ നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വെച്ച് തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുമ്പോ റഫഅ യദൈഹി നബിയവർഗളുടെ കൈകൾ രണ്ട് കൈകളും ഉയർത്തി ഹത്താ യുഹാദി മങ്കിബൈഹി ഈ രണ്ട് ചുമലുകൾക്ക് നേരെ വരുന്നത് വരെ ഖബ്ല അൻ യർകഅ റുകൂഇലേക്ക് പോകുന്നതിന് മുൻപായിട്ടും ഫാത്തിഹ ഒക്കെ കഴിഞ്ഞിട്ട് റുകൂഇലേക്ക് ഫാത്തിഹ സൂറത്ത് ഒക്കെ കഴിഞ്ഞിട്ട് റുകൂഇലേക്ക് പോകുന്നതിന് മുമ്പായിട്ടും وإذا رفع من الركوع ركوعين നിന്ന് ഉയരുമ്പോഴും ولا يرفعهما بين السجدتين രണ്ട് സുജൂദുകൾക്കിടയിൽ നബി അവർകൾ രണ്ട് കൈകൾ ഉയർത്തുമായിരുന്നില്ല. ഒരു സുജൂദ് കഴിഞ്ഞ് അടുത്ത ഇടയിൽ ഇരുത്തുണ്ട്, ആ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉയർത്തരുത്. ഈ മോഡ്യൂൾ 2 നിഷറഹ് മുസ്ലിമിൽ ഇതിന്റെ വിശദീകരണമാണ്. ഇപ്പോ ഷറഹ് മുസ്ലിമിന് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചില റിപ്പോർട്ടുകളാണ് വേറെയും ചില ഹദീസുകൾ വന്നിട്ടുള്ളത്. ആ ഹദീസുകളാണ് അതിന്റെ ചില ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വഫീ റിവായത്തിൻ വലാ യഫ്അലുഹു ഹീന യർഫഉ മിന സുജൂദി ഒരു റിപ്പോർട്ടിലുണ്ട്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലമ തല ഉയർത്തുമ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല, കൈകൾ രണ്ടും ഉയർത്തിയിരുന്നില്ല എന്നർത്ഥം. അതുമല്ല ഇനി മുഫീനിബാദ് മറ്റൊരു റിപ്പോർട്ടിൽ ഇതാ താമയ സ്വലാദി സംസ്കാരത്തിലേക്ക് എന്നാൽ റഫായദഹി നബി അവർക്ക് രണ്ട് കൈകളും ഉയർത്തും ഹത്താ യകൂന അവ ആകുന്നത് വരെ ഹദവ മങ്കിബൈഹി നബി അവർക്കുടെ രണ്ട് ചുമലിന് നേരെ തുമ്മക്കപ്പറ പിന്നീട് നബി തക്ബീർ ചൊല്ലും. മുഫീനിബാദ് മാലിക്കുൽ ഹുവൈരിസ് എന്നിവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്, ഇതാ സ്വല്ലാ നബിസ്വലാ സംസ്കരിക്കുമ്പോ കപ്പറ നബി അവർക്ക് തക്ബീർ ചൊല്ലും തുമ്മ റഫായദഹി പിന്നെ രണ്ട് കൈകളും നബി അവർക്കുടെ രണ്ട് കൈകളും ഉയർത്തും. അഫീരിമായത് ലഹു അദ്ദേഹത്തിന് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇതാ കപ്പറ നബി അവർ തക്ബീർ ചൊല്ലിയാൽ റഫായദഹി എന്ത് ചെയ്യും, തക്ബീർ ചൊല്ലുമ്പോൾ അർത്ഥം രണ്ട് കൈകളും ഉയർത്തും ഹത്താ യുഹാദി ബിഹിമ ഉദ്നൈഹി നബി അവർക്കുടെ രണ്ട് ചെവികളിൽ ചെവികളുടെ നേരെ എത്തുന്നതിന് ഇതാ റഫായദഹി ഇതാ റഫ റുകൂ ചെയ്യുമ്പോൾ റഫായ ഇനി
രണ്ടാമത്തെ ക്ലിപ്പാണ് ഷറഹ് മുസ്ലിം തുടരുകയാണ് ഈ ഹദീസിന്റെ ഇമാം നവവി അവർ തുടർന്ന് പറയാം. അജ്മഅത്തിൽ ഉമ്മത്തു അല ഇസ്തിഹ്ബാബി റഫ്ഇൽ യദൈനി ഇൻദ തക്ബീറത്തിൽ ഇഹ്റാം ഇൻദ തക്ബീറിൽ ഇഹ്റാം. ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു, അജ്മഅത്ത് ഉമ്മത്ത് 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 സമുദായം ഏകോപിച്ചിരിക്കുന്നു. അല ഇസ്തിഹ്ബാബി ഇസ്തിഹ്ബാബി സുന്നത്താണ് എന്ന കാര്യത്തിൽ റഫ്ഇൽ യദൈനി രണ്ട് കൈകൾ ഇൻദ തക്ബീറിൽ ഇഹ്റാം തക്ബീറിൽ ഇഹ്റാം തക്ബീറത്തിൽ ഇഹ്റാം ഒന്നാമത്തെ തക്ബീറിൽ അല്ലാഹു അക്ബർ തക്ബീറത്തിൽ ഇഹ്റാമിന്റെ സമയത്ത് ഭിന്നിച്ചിരിക്കുന്നു ഫീമാ സിവാഹ അവയല്ലാത്ത തക്ബീറത്തിൽ ഇഹ്റാം അല്ലാത്ത റുക്കുഴി അതേപോലെ റുക്കുഴി നിന്ന് ഉയരൽ ഈ സമയത്തൊക്കെ റഫ്ഇൽ യദൈനി ഇതിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയിലുണ്ട് ആയിരിക്കുന്നു. ഷാഫിഈയും ഷാഫിഈയും ഇമാം പറഞ്ഞിരിക്കുന്നു, അഹ്മദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ജംഹൂർ മിൻ ഉലമാ ഇബ്നു സ്വഹാബത്തി റളിയല്ലാഹു അൻഹും സ്വഹാബ റളിയല്ലാഹു അൻഹും അവരിൽ നിന്നുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാർ ഉലമാക്കളും പറഞ്ഞിരിക്കുന്നു. ഫമം ബാദഹും അവരിൽ ശേഷമുള്ള പണ്ഡിതന്മാരിലും ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നു യുസ്തഹബു സുന്നത്താക്കപ്പെടും റഫ്ഉഹുമാ രണ്ട് കൈകളും ഉയർത്തൽ ഐവൻ അതുകൂടി അതിനുകൂടി റുക്കുഴിന്റെ അവസരത്തിലും റുക്കുഴിൽ നിന്ന് ഉയരുമ്പോഴും വഹുവ റിവായത്തിൻ അൻ മാലിക് ഇവ മാലിക് അവരുടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ്. അതായത് എന്തിന്റെ തക്ബീറത്തിൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് മാത്രമല്ല റുക്കുഴിലേക്ക് പോകുമ്പോഴും റുക്കുഴിൽ നിന്ന് ഉയരുമ്പോഴും രണ്ട് കൈകളും ഉയർത്തേണ്ടതാണ്. അതിൽ തക്ബീറത്തിൽ ഇഹ്റാമിന്റെ കാര്യത്തിൽ ആ സമയത്ത് ഉയർത്തൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മറ്റു രണ്ടും അതും ഹദീസിലുണ്ട്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഉയർത്തൽ സുന്നത്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി ഈ രണ്ട് സമയങ്ങളിൽ അതായത് റുക്കുഴിലേക്ക് പോകുമ്പോഴും റുക്കുഴിൽ നിന്ന് ഉയരുമ്പോഴും കൂടി ഉയർത്തണം, അതാണ് ഭൂരിപക്ഷം മദ്ഹബുകളും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇമാം മാലിക് അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ്, മഷ്ഹൂറായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അത് സുന്നത്തില്ലാന്ന് താഴെ വരുന്നത്. ഇനി വനിഷാദി ഇനി ഷാഫിഈ ഇമാമിന്റെ ഒരു അഭിപ്രായം കൂടിയുണ്ട്, ഹൗലിന്റെ അഭിപ്രായം അന്നഹു യുസ്തഹബു റഫ്ഉഹുമാ ഈ രണ്ട് കൈകൾ ഉയർത്തൽ സുന്നത്താക്കപ്പെടും ഫീ മൗദിഇൻ ആഖർ റാബിഇൻ മറ്റ് നാലാമതൊരു സ്ഥലത്ത് കൂടി അത് എപ്പോഴാ വഹുവ ഇദാ ഖാമ തശഹ്ഹുദിൽ അവ്വലി ഒന്നാമത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് എണീക്കുമ്പോ ഈ അഭിപ്രായം അത് ശരിയാണ്. ആരാ പറയുന്നത്? ഇമാം നവവി അവർ പറയാം ഇബ്നു ഉമർ അല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇതിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഷാഫിഈ ഇമാമിന്റെ ഈ അഭിപ്രായം ശരിയാണ് എന്ന് സ്വവാബാണ് എന്ന് ഇമാം നവവി രേഖപ്പെടുത്തുന്നത്. അന്നഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാരയ ഫഅലുഹു നബി അവർ അങ്ങനെ ചെയ്തിരുന്നു, ഒന്നാമത്തെ അത്തഹിയ്യാത്തിനെ നിനയിക്കുമ്പോൾ ഈ രണ്ട് കൈകളും ചുമന്ന നേരെ ഉയർത്തുമായിരുന്നു നബി എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. റവാഹുൽ ബുഖാരി അത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസിലും സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസാകട്ടെ റവാഹു അബൂദാവൂദ തിർമുദി അബൂദാവൂദും തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വഹീഹത്തിൻ സ്വഹീഹായ പരമ്പരകളോട് കൂടി. മൊഡ്യൂൾ 3 മൊഡ്യൂൾ 3 കാണാം, രണ്ട് കൈകളും എങ്ങനെ ഉയർത്തണം എന്ന് സംബന്ധിച്ച. واما صفه الرفع എങ്ങനെ രണ്ട് കൈകളും ഉയർത്തണം എന്നത് ഫൽ മഷ്ഹൂറു അപ്പോൾ മഷ്ഹൂറായ പ്രസിദ്ധമായ അഭിപ്രായം മിൻ മദ്ഹബിന നമ്മുടെ മദ്ഹബിൽ അതായത് ഇമാം നവവി ഏത് മദ്ഹബുകാരാണ് ഷാഫി മദ്ഹബുകാരാണ് അത് മനസ്സിലാക്കണം ഷാഫി മദ്ഹബുകാരാണ് ഇമാം നവവി അതുകൊണ്ട് മദ്ഹബിന എന്ന് പറയുമ്പോൾ ഷാഫി മദ്ഹബ് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി പറയുമ്പോൾ വ മദ്ഹബിൽ ജമാഹീരി ഭൂരിപക്ഷം മദ്ഹബുകളിലും നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബിലും ഭൂരിപക്ഷം മദ്ഹബുകളിലും അന്നഹു യർഫഉ യദൈഹി നബി അത് നിസ്കരിക്കുന്നവൻ അവൻ ഉയർത്തണം രണ്ട് കൈകൾ ഉയർത്തണം അവൻ രണ്ട് കൈകൾ ഹദ്വ മൻഗിബൈഹി അവന്റെ രണ്ട് ചുമരുകൾക്ക് നേരെ ബിഹൈസു എങ്ങനെ തുഹാവി അതുറാഫ അസാബിഇഹി അവന്റെ വിരലുകളുടെ അറ്റങ്ങൾ സമമായി വരണം നേരെ വരണം എവിടെ ഇരുപത്തിരണ്ട് പത്ത് 2014 മൂന്നാമത്തെ ക്ലിപ്പ്. അപ്പൊ എങ്ങനെയാണ് രണ്ട് കൈകളും ഉയർത്തേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തും അതുപോലെ റുക്കുഴിൽ നിന്നിലേക്ക് പോകുമ്പോഴും റുക്കുഴിൽ നിന്ന് ഉയരുമ്പോഴും ഒക്കെ എങ്ങനെ ഉയർത്തണം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ആരാണ് പറയുന്നത്? ഇമാം നവവി അവർ തുടർന്ന് പറയാണ്
അതായത് അവൻ ഉയർത്തണം യത ഹി അവന്റെ രണ്ട് കൈകളെ ഹലുവ മങ്കിബൈഹി അവന്റെ രണ്ട് ചുമരുകൾക്ക് നേരെ ബിഹൈസു ഏത് വിധം തുഹാവി അതുറാഫ അസ്വാബിഇഹി അവന്റെ വിരലുകളുടെ അതുറാഫ് അറ്റങ്ങൾ വിരലുകൾ സമമായി വരുന്നവരെ ലെവലിൽ വരുന്നവരെ ഫുറുഅഉദൈഹി അവന്റെ നോക്കാം അവന്റെ ചെവിയുടെ കൈ മുകൾ ഭാഗത്ത് ഇങ്ങനെ വരണം അറ്റങ്ങൾ വിരലിന്റെ അറ്റങ്ങൾ ചെവിയുടെ മുകൾ ഭാഗത്തോട് ചേർന്ന് വരത്തക്ക വിധത്തിൽ ഇബ്ഹാമാഹു അവന്റെ തണ്ടവിരൽ തള്ളവിരൽ എന്നും പറയാം തള്ളവിരൽ എന്ത് ചെയ്യണം രണ്ട് തള്ളവിരലുകളും ഇവിടെ ഷഹ്മതൈ ഉദ്നൈഹി അവന്റെ ചെവിയുടെ താഴ്ഭാഗത്ത് വരണം ഈ ഭാഗത്ത് ചെവിയുടെ താഴ്ഭാഗത്ത് വരണം ഇനി പിന്നെ എങ്ങനെ വറാഹത്താഹു അവന്റെ രണ്ട് കൈപ്പത്തി റാഹത്താഹു രണ്ട് കൈപ്പത്തികൾ ഇവിടെ മങ്കിബൈഹി ചുമരുകൾക്ക് ലെവലായിട്ട് വരും അങ്ങനെ വരും അങ്ങനെ ഇതാണ് മാനാ കൗലിയും ഹൽവ മങ്കിബൈഹി ചുമരികൾക്ക് നേരെ എന്ന് പറയുന്ന ആശയം ജമാ ഷാഫി അയ്യു റളിയല്ലാഹു അൻഹു ബൈൻ റിവായത്തിൽ അഹദീസ് ഹദീസുകളിലെ റിപ്പോർട്ടുകൾ ഒക്കെ സംയോജിപ്പിച്ചിട്ട് ഇമാം ഷാഫി അവർ പറഞ്ഞിരിക്കുന്ന രീതി ഈ രൂപത്തിൽ ആണ്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാക്കർത്ഥങ്ങൾ അസാബിയുൽ ഹംസത്തുൻ വിരലുകൾക്ക് കൈകൾക്ക് വിരൽ എത്ര അഞ്ചെണ്ണം ഏതൊക്കെയാണ് ഹിംസറുൻ ബിംസറുൻ വുസ്താ സബാബത്തുൻ സിബാബത്തുൻ ഇബ്ഹാമുൻ ഏതൊക്കെയാണ് കാണാവർത്തണം എഴുതുന്നില്ല നോക്കിയിരിക്കുക ഹിംസറുൻ ഒരാളെ മതിയോ ഹിംസറുൻ ലിറ്റിൽ ഫിംഗർ ചെറുവിരൽ ബിൻസറുൻ ബിൻസറുൻ റിംഗ് ഫിംഗർ മോതിരവിരൽ ചെറുവിരൽ ഹിംസർ ബിൻസർ മോതിരവിരൽ റിംഗ് ഫിംഗർ വുസ്ത മിഡിൽ ഫിംഗർ നടുവിരൽ സിബാബത്ത് ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ ഇബ്ഹാം തമ്പ് തള്ളവിരൽ മനസ്സിലായില്ലേ ഈ അഞ്ച് വിരലുകളാണ്. ഈ രണ്ട് കൈകളും ഉയർത്തേണ്ടത് തക്ബീറിന് മുമ്പോ ശേഷമോ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടു തക്ബീർ ചൊല്ലിയിട്ട് കണ്ടു ഉയർത്തിയിട്ട് തക്ബീർ ചൊല്ലിയെന്ന് അല്ലേ രണ്ട് രീതിയിൽ കണ്ടു അതുകൊണ്ടാണ് നമ്മുടെ ചർച്ച. എങ്ങനെ രണ്ട് കൈകളും ഉയർത്തേണ്ടത് തക്ബീർ കെട്ടിയ ശേഷമോ തക്ബീർ ചൊല്ലിയിട്ടാണോ ഉയർത്തേണ്ടത് അതോ ഉയർത്തിയിട്ടാണോ തക്ബീർ ചൊല്ലേണ്ടത് അതാണ് ചർച്ച. അമ്മാ വഖ്തുർ റഫ്ഇ അപ്പോൾ കൈകൾ ഉയർത്തുന്നതിന്റെ സമയം ഫി റിവായത്തിൽ ഒന്നാമത്തെ റിപ്പോർട്ടിൽ റഫായദൈഹി നബി അവർ നബി അവരുടെ രണ്ട് കൈകൾ ഉയർത്തി ഫുമ്മ കബ്ബറ പിന്നെ തക്ബീർ ചൊല്ലി എന്നാണുള്ളത്. ഫി സാനിയതി രണ്ടാമത്തെ റിപ്പോർട്ടിൽ കബ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലി ഫുമ്മ റഫായദൈഹി പിന്നെ നബി അവരുടെ രണ്ട് കൈകൾ ഉയർത്തി എന്നാണുള്ളത്. ഫി സാലിസതി മൂന്നാമത്തെ റിപ്പോർട്ടിൽ ഇദാ കബ്ബറ നബി അവർ തക്ബീർ ചൊല്ലുമ്പോൾ റഫായദൈഹി നബി അവരുടെ രണ്ട് കൈകൾ ഉയർത്തി എന്നാണുള്ളത്. വലിയ സഹാബിനാഫിഹി ഔജുഹുൻ നമ്മുടെ ആളുകൾക്ക് ഇതിൽ കുറെ രീതികളുണ്ട് വന്നിട്ടുണ്ട് അസഹാബ് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി മുതലാളിക്ക് ആരാ പറയുന്നത് ഇമാമിനാണ്. ഇനി അഹദുഹ അതിലൊന്നാമത്തെ വിധം യർഫഉ ഗൈറ മുകബ്ബറിൻ തക്ബീർ ചൊല്ലാതെ കൈ ഉയർത്തുക സുമ്മ യബ്തദി ഉത്തക്ബീറ പിന്നീട് തക്ബീർ ചൊല്ലാതെ കൈ ഉയർത്തുക പിന്നെ തക്ബീർ റുക്കുഴിലേക്ക് പോണല്ലേ കാണിക്കണത് എന്താ റുക്കുഴിലേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ തക്ബീറിൽ ചൊല്ലാതെ കൈ ഉയർത്തുക തക്ബീർ ചൊല്ലാതെ കൈ ഉയർത്തുക വയറ മുക്കബ്ബർ സുമ്മ യബ്തദി ഉത്തക്ബീറ പിന്നെ തക്ബീർ തുടങ്ങണം മാ ഇർസാലിൽ യദൈൻ കൈ ഉയർത്താത്തൂരെ കൈ താഴ്ത്തുന്നതോടുകൂടി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാതെ എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാതെ കൈ ഉയർത്തുക അപ്പം അല്ലാഹു അക്ബർ അല്ലേ അഞ്ചിനോട് ചേർത്ത് ആണ് കഴിക്കുന്നത് അത് കൈ കെട്ടുന്നത് എവിടെയാണ് നമ്മള് ഇനി നാലാമത്തെ പറ്റും അല്ലേ. അപ്പൊ ഒന്നാമത്തെ വിധം എങ്ങനെയാണ് പറഞ്ഞത് അല്ലേ തക്ബീർ ചൊല്ലാതെ കൈ ഉയർത്തിയിട്ട് ഇർസാനോട് കൂടി കൈ താഴ്ത്തുന്നതോട് കൂടി എന്ത് ചെയ്യാം തക്ബീർ ചൊല്ലുക എന്നതാണ് ഒന്നാമത്തെ രീതി. ഇനി
ചൊല്ലിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തക്ബീർ കൈ ഉയർത്തിയിട്ട് എന്തു ചെയ്യാം, കൈ ഉയർത്തിയിട്ട് ഇർസാലോട് കൂടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വെക്കുമ്പോ നിർത്തുക. ശരി, അതാണ് വയുൻഹിഹി, അത് അവസാനിപ്പിക്കും. അത് അവസാനിക്കുന്നതോട് കൂടി വസ്താനി. രണ്ടാമത്തെ രീതി, ഖബറിൻ, തക്ബീർ ചൊല്ലാതെ എന്ത് ചെയ്യാം, കൈ ഉയർത്തുക. തുമ്മയു കബ്ബിറു, പിന്നെ തക്ബീർ ചൊല്ലുക. വയദാഹു ഖാറതാനി, കൈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനസ്സിലായോ, കൈ ഇങ്ങനെ നിൽക്കൂലേ, ഇങ്ങനെ ഉയർത്തുമ്പോ ഇങ്ങനെ നിർത്തൂലേ, ആ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഖാറതാനി. തുമ്മ യുർസിലുഹുമ, പിന്നീട് അതിന്റെ താഴത്ത്. അപ്പൊ ഇങ്ങനെ നൃത്തത്തിൽ എന്ത് ചെയ്യണം, കൈ ഉയർത്തുമ്പോ തക്ബീർ ചൊല്ലാതെ ഉയർത്തി കഴിഞ്ഞ ശേഷം ചൊല്ലിയിട്ട് ചൊല്ലി കഴിഞ്ഞ ശേഷം കൈ താഴ്ത്തുക. മനസ്സിലായില്ലേ. ഇനി വസാരിഫ്, മൂന്നാമത്തെ ഇനം, യബ്തദിഉ റഫ്അ മിൻ ഇബ്തിദാഇ തക്ബീറ വയുൻഹീഹുമ മഅൻ. യബ്തദിഉ റഫ്അ മിൻ ഇബ്തിദാഇ തക്ബീറ, തക്ബീർ എന്ത് ചെയ്യാം, കൈ ഉയർത്തുന്നതോടുകൂടി തന്നെ തുടങ്ങുക. അള്ളാഹു അക്ബർ എന്നിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കലോടുകൂടി തക്ബീറും അവസാനിക്കണം. മനസ്സിലായില്ലേ. അപ്പൊ അള്ളാഹു അക്ബർ, അവിടെ അക്ബർ എന്ന് പറയലും ഒക്കെ തുടങ്ങി. അതേപോലെ തുടങ്ങുമ്പോൾ അള്ളാഹു എന്ന് കൈ ഉയർത്തലും തക്ബീർ ചൊല്ലലും ഒപ്പം തുടങ്ങുക. അതാണ് പുരീന. ഇനി അടുത്തത് എന്താണ്, വൽ ഖാമിസു, ഇനി അഞ്ചാമത്തത്, വഹുവൽ അസ്ഹു, അതാണ് ഏറ്റവും ശരി. അതെന്താണ്, യബ്തദിഉ റഫ്അ മഅ ഇബ്തിദാഇ തക്ബീർ, തക്ബീർ ചൊല്ലുന്നതോടുകൂടി എന്ത് ചെയ്യാ, കൈ ഉയർത്തലും തുടങ്ങുക. എന്നിട്ട് വിഷയാക്കണ്ട, വസ്വാസം ഒന്നും വേണ്ട. വല ഇസ്തിഹ്ബാബ ഫിൽ ഇംതിഹായി, അവസാനിക്കുന്നിടത്ത് ഇസ്തിഹ്ബാബും ഇല്ല. എന്നാൽ അവസാനിക്കുമ്പോ എങ്ങനെ വരണം എന്നുള്ളത് നോക്കണ്ട. തക്ബീർ കൈ ഉയർത്തുക, ഇപ്പൊ തന്നെ തക്ബീർ ചൊല്ലുക. അപ്പൊ അത് അവസാനിക്കുന്നതിന് മുമ്പ് തക്ബീർ കഴിഞ്ഞോ, അപ്പൊ കുഴപ്പമില്ല. ആദ്യം ഏത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ശരി, അതാണ് ഫഇം ഫറാമിൽ തക്ബീർ ഖബർ തമാമിൽ റസ്, കൈ ഉയർത്തും താഴ്ത്തി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തക്ബീറിൽ നിന്ന് വിരമിച്ചാൽ, തക്ബീർ കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഔ ബിൽ അക്സ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ, അത് തമാമിൽ ബാക്കി. അപ്പൊ ബാക്കിയുള്ളത് പൂർത്തിയാക്കണം. മനസ്സിലായില്ലേ. കൈ ഉയർത്തി താഴ്ത്തിന് മുമ്പ് തക്ബീർ കഴിഞ്ഞു, അപ്പൊ ബാക്കി കൈ താഴ്ത്തല് പൂർത്തിയാക്കിയാൽ മതി. അതല്ല, കൈ ഉയർത്തൽ താഴ്ത്തലൊക്കെ കഴിഞ്ഞു, പക്ഷെ തക്ബീർ പൂർത്തിയായി, അപ്പൊ തക്ബീർ ബാക്കി പൂർത്തിയായി വെച്ച് കുഴപ്പമില്ല. അതെങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പൊ അവസാനിക്കണം നോക്കണ്ട, എങ്ങനെയാലും കുഴപ്പമില്ല. തുടങ്ങുന്ന തക്ബീറോടുകൂടി തന്നെ കൈ ഉയർത്തുമ്പോൾ തന്നെ തക്ബീർ തുടങ്ങുക, അതാണ് ഏറ്റവും ശരിയായ രീതി എന്നും ആര് പറയുന്നു, ഇമാം നവവി അവർ പറയുന്നു. അഞ്ച് രീതി പറഞ്ഞ ശേഷം ഇനി ഇനിയിപ്പോ ഒരാള് കൈ മുറിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം, അയാളെ കൈ മുറിച്ചിട്ടുണ്ട്. അപ്പൊ വലവ് കാല അക്കത്താലി മിനൽ മ്യൗസമി ഔ യഹദാഹുമ റഫഅ സാഇദ ഫഇൻ ഖുതിയ മിനൽ സാഇദി റഫഅൽ അദുദ അലൽ അസ്ഹി. എന്താണ് വലവ് കാല അക്കത്താലി, ഒരാളുടെ രണ്ട് കൈകളും മുറിച്ചിട്ടുണ്ട്. മിനൽ മ്യൗസമി, എവിടുന്ന്, റിസ്റ്റ്, മ്യൗസം, അതായത് എഴുതുകുടി മ്യൗസം, അതറിയാം മ്യൗസം എന്താണ്, മ്യൗസം റിസ്റ്റ്, ഡബ്ല്യു ആർ ഐ എസ് ടി റിസ്റ്റ്, കണങ്കൈ, കണങ്കൈക്ക് മുറിച്ചിട്ടുണ്ട് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, രണ്ട് കൈകളും കണങ്കൈക്ക് മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, റഫ സായിദ. അപ്പൊ ആ മുറിച്ചതിന്റെ താഴെ എന്താണ്, സായിദ്, ഈ ഭാഗമാണ് സായിദ്, ഇവിടെ തൊട്ട് ഇതുവരെയാണ് സായിദ്. ഫോർ ആം, എഫ് ഒ ആർ ഇ, ഫോർ ആം, എ ആർ എം, ഫോർ ആം, ഫോർ ആം ആണ് ഉയർത്തേണ്ടത്. മനസ്സിലായി. ഇനി വയും കുത്തിയാമേല സായിദി, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ മുറിച്ചു വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, റഫായൽ അമുദ, അപ്പൊ അമുദ് ഉയർത്തണം. ഇനി അത് ഉയർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം ഉണ്ട്. അലൽ അസഹി, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇനി ഇസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും. അയ്യക്കൂല കഫാഹു, അവന്റെ രണ്ട് മുൻകൈയുടെ പള്ളകൾ, പള്ളകൾ ആകൽ, ഇല തെബിലത്തിയ, തെബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ഇങ്ങനെ ഉയർത്തുമ്പോഴേ, തെബിലയിലേക്ക് ഇങ്ങനെയല്ല, ശരിയല്ലേ, ഇങ്ങനെയല്ല, ശരിയല്ലേ, ഇങ്ങനെയൊന്നല്ല, പിന്നെ ഒന്നല്ല, ശരി, ഇങ്ങനെ ഉയർത്തണം. അതാണ് ഇതിപ്പോ നമുക്ക് പറയുമ്പോൾ തമാശയെ തോന്നും, അപ്പൊ അറിയില്ലേ എല്ലാവർക്കും. ഇത് അറിയണേ എങ്ങനെയാണ്, ഇത് മുമ്പ് കിതാബ് രേഖപ്പെടുത്തിയ സ്റ്റുഡന്റാണ്, ശരിയല്ലേ. അതാണ് നമ്മളിപ്പോ ഒരു ശീലമായത് കൊണ്ട് നമുക്ക് അറിയാം എന്ന് മാത്രം. ഇനി എന്താ റഫൈ, വൈയക്ക് ഷിഫഹുമ, അതിനെ തുറന്ന് പിടിക്കലും, ഇങ്ങനെ, ഇങ്ങനെയല്ല, അത് വേറെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, മനസ്സിലായി, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ തുറന്ന് പിടിക്കുക.
അവരുടെ അദ്ദേഹത്തിന്റെ വിരലുകൾ തമ്മിൽ ഒരു വേർപിരിക്കലും ഇങ്ങനെ വരല് അതെങ്ങനെയല്ല ഫെയിലർ ഇങ്ങനെ കുറെ ഇങ്ങനെ കേട്ടോ ഫെയിലർ ഒരു മിഡിൽ എങ്ങനെ തഫ്രീഖം വസത ഒരു മധ്യമമായ വേർപിരിക്കൽ അതായത് ഒന്നായിട്ട് കിട്ടും പുറത്തും വേണ്ട മറ്റു കൂട്ടും വേണ്ട ഒരു മിതമായ അവസ്ഥയിൽ ഇത് ഈ രൂപത്തിലാണ് സുന്നത്ത് ഇതൊക്കെ സുന്നത്തുകളാണ്